2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെ സമർപ്പിത വർഷമായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു. ദൈവാനുഗ്രഹം നിറഞ്ഞ കഴിഞ്ഞ കാലങ്ങൾ പിന്തിരിഞ്ഞു നോക്കുവാനും വർത്തമാനകാലത്ത് അത്യുത്സാഹത്തോടെ ജീവിക്കുവാനും ഭാവിയിലേക്ക് പ്രത്യാശയോടെ ഉറ്റുനോക്കുവാനും പാലക്കാടിൻ്റെ പൈതൃകം തൊട്ടറിഞ്ഞ സമർപ്പിത സമൂഹങ്ങൾ ഈ നാടിൻ്റെ സർവോദോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചരിത്ര താളുകളിൽ ജീവന്റെ തുടിപ്പുകളായി നിലകൊള്ളുന്നു. രൂപതയുടെ തുടക്കവും വളർച്ചയും മനസ്സിലാക്കി അവരണീയമായ ഈ ദൈവദാനത്തിന് അനുസ്മരിക്കുന്നതിനും നന്ദി പറയുന്നതിനുമായി ഒരുക്കിയിരിക്കുന്ന സമർപ്പിത സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ കടലിൽ നിന്നും കോരിയെടുത്തതുപോലൊരു മണ്ണ് കേരളം. സഹ്യനവും സമുദ്രവും അതിരിടുന്ന കായലും പുഴകളും കതിരൂന്നി വയലുകളും കസവ് പുതപ്പിക്കുന്ന നാളികേരത്തിന്റെ നാട്ടിലേക്ക് പുറമേ നിന്ന് ഒരു വഴിത്താര തീർത്ത പോലെ കേരളത്തിന്റെ നെല്ലറയെന്നറിയപ്പെടുന്ന മലയാളിയുടെ സ്വന്തം പാലക്കാട്. പച്ചയായ ഗ്രാമീണ ഭംഗി, പനകളും നെൽപ്പാടങ്ങളും നഗരമധ്യത്തിൽ ആധിപത്യത്തിന്റെയും പടയോട്ടങ്ങളുടെയും കഥകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന കോട്ടയും എന്നും പാലക്കാടിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. എല്ലാ അർത്ഥത്തിലും സമ്പന്നമാണ് പാലക്കാടൻ ജീവിതം. പാലക്കാടിനോളം വ്യത്യസ്തങ്ങളെ കൊണ്ട് മനോഹരമായ മറ്റൊരു ഭൂപ്രദേശം ഇന്ന് കേരളത്തിലില്ല. ആധുനിക പാലക്കാടിന്റെ ചരിത്രത്തിൽ കുടിയേറ്റ ക്രൈസ്തവ സമൂഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. പാലക്കാട് ജില്ലയുടെ കാഞ്ഞിരപ്പുഴ, അട്ടപ്പാടി, വടക്കഞ്ചേരി മുതലായ പ്രദേശങ്ങളിലേക്കും മറ്റ് കുടിയേറ്റ മലയോര മേഖലകളിലേക്കും 1945-1955 കാലഘട്ടങ്ങളിലാണ് കുടിയേറ്റം കേരളത്തിന്റെ തെക്കുഭാഗത്തു നിന്നും ശക്തമായത്. 1974 ജൂൺ 20 തീയതി അപ്പോസ്റ്റിലോക്കോ റുക്വയറന്തേ അപ്പസ്തോമിക്കോ റിക്കവറന്തേ എന്ന തിരുവെഴുത്തിലൂടെ പോൾ ആറാമൻ മാർപ്പാപ്പ പാലക്കാട് കേന്ദ്രീകൃതമാക്കി പുതിയ രൂപത സ്ഥാപിച്ചു എന്നുള്ളത് 2600 വീടുകളും 15,000 കുടിയേറ്റ വിശ്വാസികളും നിറഞ്ഞിരുന്ന പാലക്കാട് കോയമ്പത്തൂർ ദേശത്ത് വസിച്ചിരുന്നവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിരുന്നു. തൃശൂർ അതിരൂപതയുടെ കുറെ പ്രദേശങ്ങളും തലശ്ശേരി അതിരൂപതയ്ക്ക് പാലക്കാട് ജില്ലയിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പുഴ, ഇരുമ്പുച്ചോല, പാലക്കയം, ചുള്ളിയാംകുളം, കാരാക്കുറിശി എന്നീ പള്ളികളും ചേർന്നതാണ് അന്നത്തെ പാലക്കാട് രൂപത. കൂടാതെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ഈറോഡ്, കരൂർ, തിരുപ്പൂർ എന്നീ ജില്ലകളും പാലക്കാട് രൂപതയുടെ കീഴിലായി. 1974 സെപ്റ്റംബർ 8 മോൺസിഞ്ഞൂർ ജോസഫ് ഇരുമ്പനച്ചനെ പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്തു. ആത്മപ്രചോദനത്താൽ ആദർശവാക്യമായി സ്വീകരിച്ച സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും എന്നതിനൊത്തവിധം തന്നെയായിരുന്നു പിതാവിന്റെ ഓരോ ദിവസവും. ആകെ 12 വൈദികർ മാത്രമുണ്ടായിരുന്ന രൂപതയുടെ ആരംഭത്തിൽ കുടിയേറ്റം വർദ്ധിക്കുകയും പള്ളികളുടെ എണ്ണം പെട്ടെന്ന് കൂടുകയും ചെയ്തപ്പോൾ വൈദിക രൂപീകരണം രൂപതയുടെ അതിപ്രധാന ധർമ്മമെന്ന് വിശ്വസിച്ചിരുന്ന ഇരുമ്പൻ പിതാവ് 1976 ജൂൺ 17 കല്ലേപ്പുള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള മൈനർ സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു. ചിതറിക്കിടന്ന ക്രൈസ്തവ ജനതയുടെ പ്രാദേശിക കൂട്ടായ്മകൾക്ക് ഭാവരൂപം നൽകി കർമ്മോന്മുഖരാക്കിയത് ദിവംഗതനായ അഭിവന്യമാർ ജോസഫ് ഇരുമ്പൻ പിതാവും അതത് സ്ഥലങ്ങളിലെ ഇടവക വൈദികരും സന്യസ്തരുമാണ്. ഇക്കാലഘട്ടത്തിൽ വളരെയേറെ സന്യാസ സമൂഹങ്ങളും സ്ഥാപനങ്ങളും രൂപതയുടെ വളർച്ചയ്ക്കായി ദൈവം നട്ടുവളർത്തി. 1996
നവംബർ 11 എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനെ പാലക്കാട് രൂപതയുടെ ദ്വിതീയ മെത്രാനായി നിയമിച്ചുകൊണ്ട് റോമിൽ നിന്നും കൽപ്പനയായി. 1997 ഫെബ്രുവരി 1 തീയതി ശനിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് യോജിച്ച പിതാവിന് വേണ്ടിയുള്ള രൂപതാംഗങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അവന്റെ ഇഷ്ടം നിർവഹിക്കുവാൻ എന്ന ആശയവുമായി പുതിയ അജപാലകൻ അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് ഔദ്യോഗികമായി പാലക്കാടിന്റെ ഇടയനായി. 1997 ഓഗസ്റ്റ് 23 പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യബലി അഭിമന്യമാർ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ അന്ത്യബലിയായിരുന്നു. പാലക്കാട് സെയിന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് രൂപത വളരെയേറെ വളർന്നു കഴിഞ്ഞു. പാലക്കാട് രൂപത കാര്യാലയത്തിൽ നിന്ന് കോയമ്പത്തൂർ മേഖലയിലെ ഇടവകകളിലേക്കുള്ള ദൈർഘ്യം, യാത്രാക്ലേശങ്ങൾ, സാംസ്കാരികവും ഭാഷാപരവുമായ വ്യത്യാസം, അജപാലനപരമായ അസൗകര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ശാശ്വത പരിഹാരം ആവശ്യമായി വന്നതിനാൽ 2010 ജനുവരി 18 തീയതി പാലക്കാട് രൂപതയിൽ നിന്ന് കോയമ്പത്തൂർ, ഈറോഡ്, കരൂർ ഭാഗങ്ങൾ വേർപ്പെടുത്തി രാമനാഥപുരം എന്ന പേരിൽ പുതിയ രൂപത ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. രൂപതയുടെ പ്രഥമ ഇടയശ്രേഷ്ഠനായി മാർ പോൾ ആലപ്പാട്ട് പിതാവ് അഭിഷിക്തനായി നിയോഗിക്കപ്പെട്ടു. ഇന്ന് 60,000 ക്രൈസ്തവ വിശ്വാസികളും 130 രൂപതാ വൈദികരും 1,500 സന്യാസ സന്യാസിനികളും 170 സന്യാസ ഭവനങ്ങളും 15,000 ക്രൈസ്തവ ഭവനങ്ങളും കൂടുന്നതാണ് പാലക്കാട് രൂപത. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഈ തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ദൈവമാണ് നമ്മുടെ രൂപതയെ ഈ നിലയിലേക്ക് വളർത്തിയത് എന്നാണ്. വളരെയേറെ പേരെ ഈ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അഭിമന്യ ജോസഫ് ഇരുമ്പൻ പിതാവിനെയും ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും എല്ലാം ഈ അവസരത്തിൽ നമുക്ക് കൃതജ്ഞതയോടെ അനുസ്മരിക്കാം. സിഎംഐ സഭ സിറമലബാർ സഭയിലെ പ്രഥമ ഏതദ്ദേശീയ സന്യാസ സഭയാണ് സിഎംഐ സഭ. 1831 വിശുദ്ധ ചാവറയച്ചനാൽ മാന്നാനത്ത് സ്ഥാപിതമായി. 1964 കോയമ്പത്തൂർ സായിബാബ കോളനിയിൽ ഭവനം ആരംഭിക്കപ്പെട്ടത്. കണ്ണാടി എന്ന സ്ഥലത്ത് ദേവത പ്രവശ്യയുടെ കീഴിലുള്ള പാലനാശുപത്രി രൂപതയുടെയും സന്യാസമങ്ങളുടെയും കൂട്ടായ്മയുടെ മഹത്തായ മാതൃകയായി നിലകൊള്ളുന്നു. എറണാകുളം അതിരൂപതയിലെ മൂക്കന്നൂർ എന്ന സ്ഥലത്ത് 1947 ബഹുമാനപ്പെട്ട ബസേലിയു സച്ചനാൽ ചെറുപുഷ്പ സന്യാസ സമൂഹത്തിന് രൂപം ലഭിച്ചു. 1989 മുതൽ പാലക്കാട് അട്ടപ്പാടിയിൽ സേവനം ചെയ്തു വരുന്നു. 1965 അഭിമന്യമാർ സെബാസ്റ്റ്യൻ വയലിപ്പിതാവ് രൂപം കൊടുത്ത മിഷണറി സഭയാണ് MSG സഭ. 1972 പാലക്കാട് രൂപതയിൽ മേലമ്പാറ എന്ന സ്ഥലത്ത് സേവനം ആരംഭിച്ചു. 1838 ഫ്രാൻസിലെ ആഗ്നേസിലാണ് MSFS സഭ ആരംഭിക്കപ്പെട്ടത്. 1998 മുതൽ പന്തലാംപാടത്ത് ചുവട്ടുപാടം എന്ന സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുന്നതിനും സ്നേഹിപ്പിക്കുന്നതിനുമായി 1933 കോട്ടയത്ത് MCBS സഭ സ്ഥാപിതമായി. 2004 പാലക്കാട് മലമ്പുഴയിൽ ജീവാമൃത എന്ന ഭവനം വഴിയായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. അസീസിയിലെ വിശ്വ ഫ്രാൻസിസിനാൽ സ്ഥാപിക്കപ്പെട്ട സന്യാസഭയുടെ ഒരു ശാഖയാണ് OFM കപ്പൂച്ചിൻ സഭ. 1991 പാലക്കാട് മുണ്ടൂരിലുള്ള സിയനായ് ആശ്രമമാണ് ആദ്യ ഭവനം. അസീസിയിലെ വിശ്വ ഫ്രാൻസിസ് സ്ഥാപിച്ച മൂന്നാം സഭയിൽ നിന്ന് കാലാന്തരത്തിൽ രൂപം പ്രാപിച്ചതാണ് TOR സഭ. 1997 പാലക്കാട് വള്ളിയോട് എന്ന സ്ഥലത്ത് ആശ്രമം സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു. സീറോ മലബാർ സഭയിലെ രണ്ടാമത്തെ ഏതദ്ദേശീയ സഭയായ വിൻസെൻഷൻ സഭ 1904 സ്ഥാപിതമായി. പാലക്കാട് രൂപതയിൽ 1999 തച്ചമ്പാറയിൽ ആദ്യ ഭവനം ആരംഭിച്ചത്. പലസ്തീനായിലെ കർമ്മലമലയിൽ ഏകാന്ത ജീവിതം നയിച്ചിരുന്നവർ ചേർന്ന് ഏലിയ ദീർഘദർശിയുടെ അരൂപിയിൽ നിറഞ്ഞ് രൂപം നൽകിയ സന്യാസ സമൂഹമാണ് ഓക്കാം സഭ. പാലക്കാട് രൂപതയിൽ 1996
ആലത്തൂരിനടുത്തുള്ള നെല്ലിയാംകുന്നത്ത് ഭവനം സ്ഥാപിച്ച് അജപാലന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. വിശുദ്ധ അൽഫോൺസ് ലിഗോറി 1732 ഇറ്റലിയിലെ നേപ്പിൾസിലാണ് ദിവ്യരക്ഷക സന്യാസമൂഹം സ്ഥാപിച്ചത്. പാലക്കാട് രൂപതയിൽ 2008 വചനഗിരിയിൽ ഭവനം സ്ഥാപിച്ച് വചനപ്രഘോഷണം നടത്തുന്നു. വിശുദ്ധ ഹാനിബാൾ ഡി ഫ്രാൻസിയ 1897 ഇറ്റലിയിൽ RCJ സഭ സ്ഥാപിച്ചു. പാലക്കാട് രൂപതയിൽ കോട്ടത്തറയ്ക്കടുത്താണ് റൊഗേന്ദ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ ടൂറിനിൽ ജന്മമെടുത്ത സലേഷ്യൻ സഭയുടെ സ്ഥാപകൻ വിശുദ്ധ ഡോൺ ബോസ്കയാണ്. പാലക്കാട് രൂപതയിൽ വെണ്ണക്കര ഉദങ്ങോട് ഭാഗത്ത് 2011 ഡോൺ ബോസ്ക ഭവനം ആരംഭിച്ചു. പുണ്യശ്ലോകനായ മോൺസിനിയർ സക്രൈസ് വാഴപ്പള്ളിയച്ഛനാണ് 1948 തൃശൂരിൽ മലബാർ മിഷണറി ബ്രദേഴ്സ് എന്ന സഹോദര സന്യാസഭ സ്ഥാപിച്ചത്. 1995 പാലക്കാട് രൂപതയിൽ പരുത്തിക്കാടിൽ ഭവനം സ്ഥാപിക്കപ്പെട്ടു. വിശുദ്ധ ചാവറയച്ചനും വന്യ ലയോപോൾഡ് ബക്കാറോ OCDയും ചേർന്ന് 1866 കൂനമവിലാണ് കേരളത്തിലെ ഏതദ്ദേശീയ സന്യാസിനി സമൂഹമായ CMC ആരംഭിച്ചത്. പാലക്കാട് ജില്ലയിൽ 1952 കാണിക്കമാത സ്കൂൾ വഴി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അഭിവന്യ ചാൾസ് ലെവിൻ പിതാവിൻ്റെ അനുഗ്രഹ ആശംസകളോടെ 8 അംഗങ്ങളാൽ 1888 FCC സഭ കേരളമണ്ണിൽ ജന്മമെടുത്തു. 1964 പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിൽ ആദ്യ ഭവനം സ്ഥാപിക്കപ്പെട്ടു. 1914 തൃശൂർ രൂപതയിലെ പുത്തൻചിറയിൽ ആരംഭിച്ച തിരുക്കുടുംബസഭയുടെ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം തെരേസയമ്മയും സഹസ്ഥാപകൻ ദേവദാസൻ ജോസഫ് വിദ്യത്തിൽ പിതാവുമാണ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ 1959 ആദ്യ ഭവനം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ രൂപതയിൽ ബഹുമാനപ്പെട്ട അഗസ്റ്റ് നൂക്കനച്ചനാൽ സ്ഥാപിതമായ സന്യാസ സമൂഹമാണ് CSE സഭ. 1974 പാലക്കാട് നെന്മാറയിൽ ആദ്യ ഭവനം സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നു. 1948 ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂടനച്ചനാണ് തൃശൂർ രൂപതയിൽ മർത്ത സന്യാസമൂഹം സ്ഥാപിച്ചത്. സ്നേഹം ശുശ്രൂഷിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി 1961 മർത്ത സഹോദരികൾ ജെല്ലിപ്പാറയിൽ പ്രവർത്തനമാരംഭിച്ചു. 1969 ബഹുമാനപ്പെട്ട ജേക്കബ് താഴത്തലച്ചൻ DST സന്യാസിനി സമൂഹം അരുവിത്തുറയിൽ ആരംഭിച്ചു. പാലക്കാട് രൂപതയിലെ ആദ്യ ഭവനം ഒലിപ്പാറയിലാണ് സ്ഥാപിതമായത്. 1936 ഇറ്റലിയിലെ മിലാനിലാണ് MSI സഭ രൂപം കൊണ്ടത്. പാലക്കാട് രൂപതയിൽ 2011 കോങ്ങാട് എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. 1946 കോതമംഗലത്ത് ദേവദാസൻ മോൺസിനോർ ജോസഫ് അഞ്ഞിക്കാരൻ സ്ഥാപിച്ച സന്യാസിനി സമൂഹമാണ് MSJ സഭ. 1964 പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഡൊമിനിക്കൻ സന്യാസിനി സമൂഹം 1975 മണ്ണാറക്കാട് സ്ഥാപിതമായി. ഇവിടെയാണ് ഇടവക സമൂഹത്തിന്റെ ആദ്യ ബലി അർപ്പിക്കപ്പെട്ടത്. 1874 അമേരിക്കയിലെ വിസ്കോൺസിലാണ് OSF സഭ സ്ഥാപിതമായത്. 1977 പാലക്കാട് രൂപതയിലെ കഞ്ചിക്കോട് എന്ന സ്ഥലത്ത് അസിസി ഭവനം ആരംഭിച്ചു. ധന്യനായ മാർ കുരയാളശ്ശേരി പിതാവ് സ്ഥാപകനും ശന്താളമ സഹസ്ഥാപകയുമായി 1908 ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹം സ്ഥാപിതമായി. 1991 അട്ടപ്പാടിയിലാണ് ആദ്യ ഭവനം രൂപമെടുത്തത്. 1845 ഫ്രാൻസിൽ ആരംഭിച്ച സന്യാസിനി സമൂഹമാണ് SJSM. പാലക്കാട് രൂപതയിൽ മുണ്ടൂരിൽ സെന്റ് ജോസഫ് ആശുപത്രി വഴി ആതുര ശുശ്രൂഷ ചെയ്തു വരുന്നു. 1909 സ്വിറ്റ്സർലൻഡിലെ ലൂസൻ പട്ടണത്തിൽ സെന്റ് ആൻ സിസ്റ്റേഴ്സിന്റെ സന്യാസിനി സഭ ആരംഭിച്ചു. 1999 മുട്ടിക്കുളങ്ങരയിലുള്ള സെന്റ് ആൻസ് കോൺവെന്റാണ് പാലക്കാട് രൂപതയിലെ ഏകഭവനം. 1949 എറണാകുളത്ത് ആരംഭിച്ച അമലോൽഭ മാതാവിന്റെ അസിസി സഹോദരിയുടെ സമൂഹം 1993 പാലക്കാട് രൂപതയിലെ കോയമ്പത്തൂരിൽ സ്ഥാപിതമായത്. ദിവ്യകാരുണ്യനാഥിന്റെ സ്നേഹം എല്ലായിടത്തും എത്തിക്കുന്നതിനു വേണ്ടി മദർ സെറഫീന ഇറ്റലിയിൽ സ്ഥാപിച്ച സഭയാണ് CFMSS. 2005 പാലക്കാട് വള്ളിയോടിൽ പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം എടക്കുന്നിൽ പാതുവാപുരത്ത്
1948 നസറസ് സഹോദരികളുടെ സന്യാസിനി സമൂഹം സ്ഥാപിതമായി. പാലക്കാട് രൂപതയിലെ ചീനിക്കപ്പാറയിലാണ് ആദ്യ ഭവനം. കുഷ്ഠരോഗികളുടെ സേവനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് 1961 സമരറ്റൻ സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹം സ്ഥാപിതമായി. 1982 പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സേവനം ആരംഭിച്ചു. 1987 ഇറ്റലിയിലെ മാന്ത്രുവായിൽ തെരേസ ഫർദ ദി ബ്ലാസി എന്ന വിധവയാണ് കിരീടധാരണിയായ മാതാവിന്റെ മക്കൾ എന്ന സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചത്. 2011 പാലക്കാട് ധോണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1997 എറണാകുളം അതിരൂപതയിൽ മലയാറ്റൂരിലാണ് ദൈവദാൻ സന്യാസിനി സമൂഹത്തിന്റെ ആരംഭം. പാലക്കാട് രൂപതയിൽ മംഗലത്ത് ദൈവദാൻ സിസ്റ്റേഴ്സിന്റെ ഭവനവും വൃദ്ധസ്ത്രീകൾക്കുള്ള സ്ഥാപനവും 2000 ആരംഭിച്ചു. 1863 വടക്കേ ഇറ്റലിയിലെ കൊമോ നഗരത്തിലാണ് സമർപ്പിത മാതാവിന്റെ പുത്രിമാരുടെ സമൂഹം ആരംഭിച്ചത്. 1993 പാലക്കാട് രൂപതയിലെ കണ്ടമംഗലത്ത് ആദ്യ ഭവനം ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങിയത്. 1886 ഫാദർ സിംപ്ലിച്ചിയാനോ ദി നേറ്റിവിറ്റിയാൽ മാർഗരറ്റിന്റെ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹം ഇറ്റലിയിലെ നേപ്പിൾസിൽ സ്ഥാപിതമായി. 2007 പാലക്കാട് വടക്കഞ്ചേരിയിൽ ആദ്യ ഭവനം സ്ഥാപിക്കപ്പെട്ടു. സ്ത്രീകളെയും കുടുംബങ്ങളെയും ദൈവമാതൃ ചൈതന്യത്തിൽ രൂപപ്പെടുത്തുക എന്ന മഹനീയ ലക്ഷ്യത്തോടുകൂടി ജർമ്മനിയിലെ ഷുഗൻസ്റ്റാട്ട് എന്ന സ്ഥലത്ത് ISSM സഭ സ്ഥാപിതമായി. 1984 ഇന്ത്യയിലെ ആദ്യത്തെ ശാഖ പാലക്കാട് രൂപതയിലുള്ള ഷൊർണൂരിൽ ആരംഭം കുറിച്ചു. അധ്വാനിക്കുന്നവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യവുമായി 1950 ഇറ്റലിയിൽ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ദ വർക്കർ എന്ന സന്യാസിനി സമൂഹം സ്ഥാപിതമായി. പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ ആദ്യ ഭവനം 2014 ആശീർവദിക്കപ്പെട്ടു. തലശ്ശേരി രൂപതയിൽ കുളത്തുവയൽ ഇടവകയിൽ 1962 ബഹുമാനപ്പെട്ട മോൺസിനോർ സി ജെ വർക്കിച്ചൻ MSMI സഭ സ്ഥാപിച്ചു. പാലക്കാട് രൂപതയിൽ ഒറ്റപ്പാലത്ത് 2001 ഭവനം ആരംഭിച്ചു. മദർ അന്തോണിയോ ലാബൽ 1843 ഓസ്ട്രിയയിൽ സ്ഥാപിച്ച സഭയാണ് OSF. പാലക്കാട് രൂപതയിൽ പാലന ആശുപത്രിയോട് ചേർന്ന് 2004 വില്ല പാക്സ് എന്ന ഭവനം ആരംഭിച്ചു. 1241 ജർമ്മനിയിൽ ബിലിംഗോൺ എന്ന സ്ഥലത്താണ് OSF സഭ സ്ഥാപിതമായത്. 2003 പാലക്കാട് കൊഴിഞ്ഞമ്പാറക്കടുത്തുള്ള കരുവാപ്പാറയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ST സന്യാസിനി സമൂഹം 1927 ആലുവ ചുണങ്ങുമേലിയിൽ ആരംഭിച്ചു. പാലക്കാട് രൂപതയിൽ ആദ്യമഠം 1990 കല്ലേപ്പള്ളി ഇടവകയിൽ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കൈപ്പൻ പ്ലാക്കിലച്ചൻ പാലരൂപതയിൽ ആരംഭിച്ചതാണ് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റെ സന്യാസിനി സമൂഹം. പാലക്കാട് രൂപതയിൽ തത്തമംഗലത്ത് 2001 ആദ്യ ഭവനം സ്ഥാപിതമായി. യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട ജോൺ കൊട്ടാരനച്ചൻ 1974 രൂപം കൊടുത്ത സന്യാസമൂഹമാണ് SMSM. 2011 പാലക്കാട് രൂപതയിലെ വണ്ണാമടയിൽ ഭവനം സ്ഥാപിച്ച് കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1971 തൃശൂർ രൂപതയിലെ പുല്ലഴിയിൽ അഭിമന്യ മാർ ജോസഫ് കുണ്ടുളം പിതാവും മോൺസിഞ്ഞോർ ജോസഫ് ഇളങ്ങാടനച്ചനും ചേർന്ന് സ്ഥാപിച്ചതാണ് നിർമ്മലദാസി സന്യാസിനി സമൂഹം. 1976 പാലക്കാട് രൂപതയുടെ കീഴിലുള്ള മേപ്പറമ്പിൽ ചെറുപുഷ്പാലയം ഓർഫനേജ് സേവനം ആരംഭിച്ചു. 1646 ഇറ്റലിയിൽ മദർ ബ്രിജിത്ത് സ്ഥാപിച്ചതാണ് ഉർസലൈൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. 1992 പാലക്കാട് രൂപതയിൽ കൈതച്ചിറയിലാണ് ആദ്യ ഭവനം സ്ഥാപിതമായത്. 1869 ഇറ്റലിയിൽ സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസിന്റെ ആദ്യ ഭവനം പാലക്കാട് രൂപതയിലെ ചന്ദ്രനഗർ പിരിവിശാല എന്ന സ്ഥലത്ത് 1979 സ്ഥാപിതമായി. കഴിഞ്ഞ 42 തിരിഞ്ഞു നോക്കുമ്പോൾ സമർപ്പിത വേദിയിലേക്ക് 2 മെത്രാന്മാരെയും 189 അച്ഛന്മാരെയും 9 ഡീക്കന്മാരെയും 9 ബ്രദേഴ്സിനെയും 749 വ്രതവാഗ്ദാനം നടത്തിയ സഹോദരിമാരെയും പാലക്കാട് രൂപത സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ രൂപതാംഗമായ ബഹുമാനപ്പെട്ട ജോസ് കലുവേലി അച്ഛൻ കനഡയിലെ സിറോമലബാർ വിശ്വാസികളും മേലധ്യക്ഷനായി 2015 സെപ്റ്റംബർ 19 അഭിഷിക്തനായി. വിവിധ സന്യാസിനി സഭയിലുള്ള ആർത്തികൾക്ക് പുറമെ 42 ചെമ്മാശന്മാർ രൂപതയ്ക്ക് വേണ്ടി മേജർ സെമിനാരിയിലും 8 പേർ ഡിഗ്രി പഠനത്തിനും 44 പേർ മൈൻ സെമിനാരിയിലുമുണ്ട്. അവർണന്യമായ ദാനങ്ങൾ നൽകി സമർപ്പിതരിലൂടെ പാലക്കാട് രൂപതയെ അനുഗ്രഹിച്ച നല്ലയിടയനായ യേശുവിനോട് നന്ദി പറയാം. പാത്സല്യമേറിയ മനത്തോടത്ത് പിതാവിനോടൊപ്പം
ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ ദൈവപിതാവിൻ്റെ അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും നമ്മിൽ നിറയട്ടെ.